Hi friends, in the room, Rasmalai cake in the recipe itana vanerikina, very tasty itolor cake on either. Adin vendit namaka adin than a Rasmalai and dakiadakanam. Upon yana vade, a bowl lake, idunura gram, paneer and a tortirikina, either namakona podichedakanam, anybody podiched the tinder, either lake, or a tablespoon milk powder on woody, it would come. It would the tinala polo on the കുഴച്ചെടുക്കുക ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പനീർ ഇനി ഇത് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഈ ഒരു പനീർ ബോൾസ് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചൂടുകട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാര എടുത്ത് സെയിം കപ്പിൽ തന്നെ നാല് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ബോൾസ് ഇതിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം പനീർ നമ്മൾക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം ഞാൻ സമയക്കുറവ് കാരണം പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പാൽ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം പനീർ ഇപ്പോൾ നമ്മുടെ പനീർ കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഇതിനുള്ള റെമഡി റെഡിയാക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഏലക്കാ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ ഏലക്കാ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത് ഇത് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബദാം പിസ്ത കാഷ്യൂ ഇത്രയും ഞാൻ ചെറുതായിട്ട് നുറുക്കിയതാണിത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം ഇനി നമ്മൾക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ് 6 ഇഞ്ചും മോൾഡിൽ ചെയ്തെടുത്ത 2 സ്പോഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനി നമ്മൾക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങാം 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് നല്ല തണുത്ത ക്രീം എടുക്കണം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ നമ്മൾ ഒരിക്കലും ബീറ്റ് ചെയ്യരുത് അതിൻ്റെ ക്രിസ്റ്റൽസും എല്ലാം മാറി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള വിപ്പിംഗ് ക്രീം വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ നല്ല തണുപ്പും വേണം അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഐസിങ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ബേസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആദ്യം തന്നെ ബേസായിട്ട് കൊടുക്കാം അതിനുശേഷം വാനില സ്പോഞ്ച് കേക്ക് ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു റെമഡി വെച്ചിട്ട് സ്പോഞ്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കും ഒരു കേക്കിന് നമ്മൾ ഷുഗർ സിറപ്പ് അല്ലാട്ട് ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട് ഈ ഒരു റെമഡിയാണ് സ്പോഞ്ച് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം
ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ ഞാൻ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് രസ്മലൈ ആണ്. അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ലെയറിൽ കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇതിന് മാച്ച് ആവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് അതിന് തന്നെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ടോപ്പിലും ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഐസിംഗ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടോപ്പിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഞാൻ ഈ കേക്കിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുത്തത്. ചെറിയ ഐസിംഗ് നൈഫാണ് ഇതിന് വേണ്ടത്. അത് വെച്ചിട്ട് താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ചുറ്റിച്ചു കൊടുത്ത് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. കേക്ക് ഇപ്പോൾ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് രണ്ട് ഫ്രഷ് ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഫ്ലവർ സൈഡിൽ കേക്കിനോട് ചേർത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒരു നൂല് വെച്ച് കെട്ടുന്നുണ്ട്. ഇത് സാധാ ചാക്ക് നൂലാണ്. അത് വെച്ചിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാണ് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് കെട്ടി വെച്ചു. ഒരു ഫ്ലേവർ ഞാൻ ബേസിലും വെച്ച് കൊടുത്തു.
അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.